നമസ്കാരം, വീട്ടമ്മാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിൽ നമ്മൾ നാവിൽ കൊതിയൂറുന്ന നല്ല നാടൻ മീനച്ചാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതെന്നോട് ആരോ ആവശ്യപ്പെട്ടിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മീൻ ഇപ്പോഴാണ് കിട്ടിയത്, അതിന് സൗകര്യത്തിനുള്ള. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ചൂരമീനാണ് സാധാരണ അച്ചാറിടാൻ നല്ലത്. ഒരു 750 ഗ്രാം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയതിന് ശേഷം പൊടികളിട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 4-5 ടേസ്പൂൺ, എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു, ഉപ്പ് പാകത്തിന്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനിവിടെ നല്ലെണ്ണയിൽ തന്നെയാണ് മീൻ വറുക്കുന്നത്. നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാർ എപ്പോഴും ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ലെണ്ണയിൽ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ അരപ്പ് വരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കഷ്ണങ്ങളെല്ലാം തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ മീൻ വറുക്കുമ്പം ചിലർക്ക് നന്നായിട്ട് മൂക്കണം, ചിലർക്ക് കുറച്ച് മൂത്താൽ മതി, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അച്ചാറിടുമ്പം നന്നായിട്ട് മൂത്താൽ അല്ല, വെള്ളം ഈർപ്പം മൊത്തം മാറി കിട്ടണം, ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂത്തുപോകും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അച്ചാർ ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് മൂത്ത് കിട്ടണം കഷ്ണങ്ങൾ, ലോ ഫ്ലെയിമിലിട്ട് അതിൽ വെള്ളം മൊത്തം വറ്റി കിട്ടണം, എന്നിട്ട് നന്നായിട്ട് മൂക്കുകയും വേണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു. ഇനി നമുക്ക് അച്ചാറിടാൻ കുറച്ച് സാധനങ്ങൾ വേണം. അതായത് ഇഞ്ചി 1 വലിയ കഷ്ണം സ്ലൈസ് ചെയ്തത്, 2 കോടം വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, 3-4 പച്ചമുളക്. പിന്നെ പൊടികളാണ് വേണ്ടത്. അതിന് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. മുളക് പൊടി 4-5 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടിയാണ്. ഉലുവ പൊടി 2 നുള്ള്, കായം 1¼ ടീസ്പൂൺ. ഇത്രയും പൊടികൾ നമുക്ക് വേണം. പിന്നെ ഇതുകൂടാതെ ഉപ്പൊക്കെ വേണം, അത് എക്സ്ട്രാ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മീൻ വറുത്ത ആ പാത്രത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ അരപ്പൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് എന്തോ നമ്മുടെ ഈ നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുകയാണ്. നീളത്തിലാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി തന്നെ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഇത് പൊടികളൊക്കെ ഒന്ന് സിമ്മിലിട്ടോളണം. പൊടികൾ കരിഞ്ഞു പോകരുത്. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, മീനച്ചാറാണ് നമ്മൾ ഇടുന്നത്. അപ്പം ഇതൊരു മാംസവർഗത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് മൂപ്പിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എണ്ണ, ഉപ്പ്, വിനാഗിരി ഇതിലൊന്നും നമ്മൾ ഇവിടെ മീനച്ചാറിടുമ്പം ലുബ്ധി അല്ലെങ്കിൽ പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ തന്നെ മുന്നിട്ട് നിൽക്കണം. നമ്മൾ മീൻ പ്രിസർവ് ചെയ്യുന്നത് ഈ എണ്ണയിലും അതുപോലെ തന്നെ ഉപ്പും വിനാഗിരിയൊക്കെ ഇത് പൂക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അത് കാരണം മീനച്ചാറൊക്കെ, അത് മത്സ്യം മാംസം കൊണ്ടുള്ള അച്ചാറുകൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഇതിൽ ഈ കാര്യങ്ങളൊന്നും കുറവ് വരുത്തരുത്. എണ്ണ ഉപ്പൊന്നും ഒരുപാട് കഴിച്ചുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം എടുത്ത് ഉണ്ടാക്കുക. ഒരാഴ്ചത്തേക്കൊക്കെ മാത്രം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിൽ കുറവ് വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്തു പോകും. അവസാനം വലിയ അസുഖങ്ങൾ, വയറ്റിനൊക്കെ അസുഖം വരും. പിന്നെ ഇതുപോലെ നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുപ്പികളിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ ആക്കി സൂക്ഷിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.